അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അൽ ഫായിസിന ബിറുത്തുള്ളാ അമ്മാ ബാദ്. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും സലാമത്തും ശിഫാവും നൽകട്ടെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരൊക്കെ ഈ വർഷം ഹജ്ജിന് പോയവരുണ്ട്, പോകാൻ നിൽക്കുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് നല്ല ആഫിയത്തോടുകൂടിയും ആരോഗ്യത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഹജ്ജ് പൂർത്തിയാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഒട്ടും വൈകാതെ നമുക്കും ആ പരിശുദ്ധമായ ഭൂമിയിൽ ചെന്ന് ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ എല്ലാ ഖൈറാത്തുകളും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ വലിയ നിഅമത്ത് കാരണം ഈ വർഷത്തിലും അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ധാരാളം ഇബാദത്തെടുക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നമുക്ക് ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ഭാഗ്യം ലഭിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ വളരെ പവിത്രമാണ് പരിശുദ്ധമാണ് എന്ന് പരിചയപ്പെടുത്തിയ നാല് മാസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പരിശുദ്ധമായ ഈ മാസത്തിൽ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ദുനിയാവും ആഖിറവും വലിയ വിജയത്തിലാക്കിയെടുക്കാൻ സാധിക്കും. അത്രക്കും വലിയ മഹത്വമുള്ള ഒരുപാട് പൂർശികൾ നിറഞ്ഞ ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം. അതായത് നമുക്കൊക്കെയും ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളവരാണ്, ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്, ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ്, ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ മാസത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറി കിട്ടും. മാത്രമല്ല, നിങ്ങൾ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. ഒരു മുഅ്മിനായ മനുഷ്യൻ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യവും അള്ളാഹു നമുക്ക് നൽകും ഈ മാസത്തിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു തആല സത്യം ചെയ്ത് വളരെ മഹത്വത്തോടു കൂടി എടുത്തു പറഞ്ഞ ദിവസങ്ങളാണ് ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. മാത്രമല്ല, ദിവസങ്ങളിൽ ഏറ്റവും അഫ്ളലായ ദിവസം അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസം ഒരിക്കലും നിങ്ങൾ വിട്ടുകളയരുത്. അള്ളാഹുവിന് വേണ്ടിയിട്ട് ധാരാളം ഇബാദത്തെടുക്കുകയും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുകയും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യണം. കാരണം അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഓരോ ദിവസത്തിനും 1000 ദിവസത്തിൻ്റെ മഹത്വമുണ്ട് എന്ന്. അതായത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിന് ഒരു ഇബാദത്തെടുത്താൽ നിങ്ങൾ 1000 ദിവസം ഇബാദത്തെടുത്തതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. അതുപോലെ തന്നെ നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങൾ 1000 ദിവസം ദുആ ചെയ്ത് ചോദിക്കുന്നതിൻ്റെ പവർ ആ ദുആക്കുണ്ടാകും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അറഫാ ദിനത്തിന് 10000 ദിവസത്തിൻ്റെ മഹത്വമുണ്ട് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അതായത് അറഫാ ദിനത്തിൻ്റെ അന്ന് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇബാദത്തെടുത്താൽ 10000 ദിവസം നിങ്ങൾ ഇബാദത്തെടുത്തതിൻ്റെ മഹത്വമാണ് നിങ്ങൾക്ക് ആ ഇബാദത്തിന് അള്ളാഹു നൽകുക.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വലിയ പവറുള്ള വലിയ മഹത്വമുള്ള ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 9 ദിവസങ്ങളിൽ ആരെങ്കിലും ഒരാൾ നോമ്പ് പിടിച്ചാൽ അവനിക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് ആയുസ് വർദ്ധിക്കും, അവൻ്റെ ആയുസ്സിൽ ബറക്കത്തുണ്ടാകും. നാം എല്ലാവരും അള്ളാഹുവിനോട് ധാരാളമായിട്ടും ദുആ ചെയ്യുന്ന ഒന്നാണ് ആയുസ് നീട്ടിക്കിട്ടാൻ. അതുകൊണ്ട് ആയുസ് വർദ്ധിക്കാനും ആയുസ്സിൽ ബറക്കത്തുണ്ടാകുവാനും എല്ലാവരും പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 9 ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പ് നോൽക്കുക. ഇനി രണ്ടാമതായി ലഭിക്കുന്ന നേട്ടമാണ് സമ്പത്ത് വർദ്ധിക്കും, പണം വർദ്ധിക്കും. ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല, പണത്തിനൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല. നമുക്കറിയാം ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും അത്യാവശ്യമായിട്ടും വേണ്ട ഒന്നാണ് പണം എന്നുള്ളത്, സമ്പത്ത് എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ നല്ല അന്തസ്സോടുകൂടിയും അഭിമാനത്തോടുകൂടിയും നല്ല റാഹത്തോടുകൂടിയും നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടിയും നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 9 ദിവസത്തെ നോമ്പ് നിങ്ങൾ നല്ല നിയ്യത്തോടുകൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി നിങ്ങൾ നോക്കുക. ഇനി മൂന്നാമതായി ലഭിക്കുന്ന നേട്ടമാണ് അവരുടെ കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും, അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ടാകും. അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരു അപകടത്തിലും നമ്മൾ പെടില്ല, ഒരു ശത്രുക്കളുടെ ശല്യങ്ങളിലും നമ്മൾ പെടില്ല, നമ്മുടെ സമ്പത്ത് നമുക്ക് നഷ്ടപ്പെടില്ല. മാത്രമല്ല നമുക്ക് എന്തെല്ലാം നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുണ്ടോ അതൊക്കെയും അള്ളാഹു നമുക്ക് നിറവേറ്റിത്തരും. നമ്മൾ എന്ത് തന്നെ തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ, നമ്മെ ആർക്കും പറ്റിക്കാൻ സാധിക്കുകയില്ല. ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നല്ല സന്തോഷവും സമാധാനവും ബറക്കത്തും ചെയ്യുകയും ചെയ്യും. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കും. ഇനി അഞ്ചാമതായി ലഭിക്കുന്ന നേട്ടം അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എല്ലാ നല്ല കാര്യങ്ങൾക്കും അള്ളാഹു അവർക്ക് ഇരട്ടി പ്രതിഫലം നൽകും. ഇനി ആറാമത്തെ നേട്ടമാണ് മരണസമയത്ത് മരണവേദനയില്ലാതെ ഈമാനോടുകൂടി കെലിമ ചൊല്ലി മരിക്കാൻ സാധിക്കും, മുഅ്മിനായി മരിക്കാൻ സാധിക്കും. ഏഴാമതായി ലഭിക്കുന്ന നേട്ടമാണ് ഖബറിൻ്റെ ഇരുട്ടിൽ നിന്ന് ഖബറിൻ്റെ ഏകാന്തതയിൽ നിന്ന് ഖബർ ശിക്ഷയിൽ നിന്ന് അവൻ രക്ഷപ്പെടും. ഖബറിൽ അവനക്ക് നല്ല സന്തോഷവും ആനന്ദവുമായിരിക്കും അള്ളാഹു നൽകുക. ഇനി ഈ ദിവസങ്ങളിൽ നോമ്പ് നോക്കുന്നത് കൊണ്ട് 8ാമതായി ലഭിക്കുന്ന നേട്ടമാണ് ഖിയാമത്ത് നാളിൽ മീസാൻ എന്ന തുലാസിൽ തൂക്കുന്ന സമയത്ത് അവർ ചെയ്ത അമലുകളുടെ ഭാരമായിരിക്കും അള്ളാഹു അവർക്ക് കൂട്ടിക്കൊടുക്കുക. ആ തുലാസിൽ അവരുടെ നന്മയുടെ ഭാഗമായിരിക്കും കൂടുതൽ ഭാരം തൂങ്ങുക. അതുപോലെ തന്നെ 9ാമത്തെ നേട്ടമാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് നരകം ഹറാമാക്കും, അവരെ ഒരിക്കലും അള്ളാഹു നരകത്തിലിടൂല, അവർക്ക് സ്വർഗമാണ് അള്ളാഹു പിന്നീട് നൽകുക. ഇനി 10ാമത്തെ നേട്ടമാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ നൽകും, വലിയ സ്ഥാനം ഉയർത്തിക്കൊടുക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 9 ദിവസത്തിലെ നോമ്പ് നിങ്ങൾ പിടിക്കുക. ഇങ്ങനെ നിങ്ങൾ ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തെ ബഹുമാനിച്ചാൽ ഈ 10 ബഹുമതികൾ അള്ളാഹു അവർക്ക് നൽകി അള്ളാഹു അവരെ ആദരിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു.
അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീങ്ങി, രോഗങ്ങൾ മാറി, കടങ്ങൾ വീടി, സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ലാതെ, ദാരിദ്ര്യമില്ലാതെ എല്ലാ കാര്യത്തിലും ബറക്കത്തുണ്ടായി, എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ കാവൽ ലഭിച്ച് നല്ല സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും നിങ്ങൾക്ക് ദുനിയാവിൽ ജീവിക്കുവാനും മാത്രമല്ല ആഖിറത്തിൽ നിങ്ങൾക്ക് വലിയ വിജയം നിങ്ങൾക്ക് ലഭിക്കുവാനും, നിങ്ങൾ പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിലെ ഈ ആദ്യത്തെ 9 ദിവസങ്ങളിലും നിങ്ങൾ സുന്നത്ത് നോമ്പ് നിങ്ങൾ പിടിക്കുക, മാത്രമല്ല നിങ്ങൾ ധാരാളം അള്ളാഹുവിൻ്റെ അൽബാദത്ത് എടുക്കുക, ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക, ദുആ ചെയ്യുന്നത് വർദ്ധിപ്പിക്കുക, ഇങ്ങനെ നിങ്ങൾ ഈ ദുൽഹിജ്ജ മാസത്തിൽ ചെയ്താൽ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക് ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിലെ എല്ലാ ബറക്കത്തുകളും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം നൽകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.